നമ്മളും എടുത്തിട്ടുള്ള റിവ്യൂ തള്ളിയിട്ടുണ്ടെങ്കിലും ആ യഥാർത്ഥത്തിൽ ഇത് പുനഃപരിശോധനയുടെ ഭാഗം എന്ന നിലയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും മറ്റൊരു മേഖല ഏതാണ് എന്ന് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുക മാത്രമല്ല, ഒരാഴ്ചയ്ക്കകം ആ ഒരു തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കുകയും 19-ാം തീയതിക്ക് വീണ്ടും ഇത് വിധി പറയാൻ എന്ന നിലയിലേക്ക് മാറ്റിവെച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയമാണ്. റിവ്യൂ തള്ളിയാലും ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ കോടതി എടുത്തിട്ടുള്ളൊരു തീരുമാനം പറമ്പിക്കുളം എന്ന തീരുമാനത്തിൽ നിന്നും മാറ്റമുണ്ടാക്കി ഗവൺമെൻറ് പറയട്ടെ മറ്റൊരിടം, ഏറ്റവും സുരക്ഷിതമായ ഇടം എന്ന നിലയിലേക്ക് ഇപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് കിടക്കുന്നത്. തീർച്ചയായും പറമ്പിക്കുളത്തെ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. ജനസാന്ദ്രത കൂടുതലുള്ള ജന്മം കൊണ്ട് തന്നെ പറമ്പിക്കുളത്ത് ജനിച്ച് വളർന്ന് മരിക്കുന്നത് വരെയും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനവിഭാഗം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ളത്. മറ്റൊരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെയാണ് അവിടെ ആദിവാസി ഊരുകൾ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയെയും മെയിലിലൂടെയാണ് പറഞ്ഞതെങ്കിലും ഈ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട നമ്മുടെ മന്ത്രിമാരായ ശ്രീ എം വി ആർ, ശ്രീ കൃഷ്ണൻകുട്ടിയേട്ടൻ, അതുപോലെ തന്നെ ഇടയ്ക്ക് വനമന്ത്രിയെയും ഈ വിഷയം ഫോണിൽ വിളിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞത് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാലക്കാടിലെ രണ്ട് മന്ത്രിമാരും, പ്രത്യേകിച്ച് കൃഷ്ണൻകുട്ടിയേട്ടനും എം ബി ആറും ഒപ്പം വനം വകുപ്പ് മന്ത്രിയും കൂടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ പൊതുവെ അറിയുന്നത്. ആ നിലയ്ക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഏതായാലും പറമ്പിക്കുളത്തേക്ക് വരുന്ന കാര്യം ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. ഇനിയും വീണ്ടും ഗവൺമെൻറ് അത്തരമൊരു തീരുമാനമായി വരും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അത് അവിടുത്തെ സാഹചര്യങ്ങൾ അറിയാവുന്ന ഒരു ഗവൺമെൻറ്റാണ്. പ്രത്യേകിച്ച് വനം വകുപ്പ് മന്ത്രിക്കറിയാം, ഈ പാലക്കാട് നിന്നുള്ള രണ്ട് മന്ത്രിമാർക്കും, ശ്രീ എം ബി ആറിനറിയാം, ശ്രീ കൃഷ്ണൻകുട്ടിയേട്ടനറിയാം, അതുപോലെ തന്നെ അവിടെ ആദിവാസി ഊരുകൾ ഉള്ള പ്രദേശം എന്ന നിലയിൽ ശ്രീ രാധാകൃഷ്ണ മിനിസ്റ്റർക്കും ഈ പറമ്പിക്കുളം മേഖലയെ സംബന്ധിച്ച് നന്നായിട്ട് അറിയും. അതുകൊണ്ട് നല്ല പ്രതീക്ഷ തന്നെയാണ്. ആന ഈ അരിക്കൊമ്പൻ എന്തായാലും പറമ്പിക്കുളത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാൻ സാധ്യതയില്ല. പ്രതിഷേധങ്ങൾ നിർത്തിവെക്കും. കാരണം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് ഗവൺമെൻറ്റിൻ്റെ പക്കലാണ്. ഏതായാലും വനം വകുപ്പ് മന്ത്രിയും ഈ പാലക്കാട് ജില്ലയിലെ രണ്ട് മന്ത്രിമാരും ഇതുമായി ബന്ധപ്പെട്ടല്ല, ഇപ്പോൾ ഗവൺമെൻറ് തന്നെ തീരുമാനമെടുത്ത് വനാതിർത്തിയും വനത്തിനകത്തും വനമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗ് തരൂര്, ആലത്തൂർ, നന്മാറ നിയോജക മണ്ഡലത്തിലെ MLA മാരും ജനപ്രതിനിധികളും ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്നൊരു മീറ്റിംഗ് നാളെ തന്നെ നന്മാറയിൽ വെച്ചിട്ടുണ്ട്. ഏതായാലും കോടതി വിധി വരാനും നാളെ ആ മീറ്റിംഗ് നടത്താനും അതിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കഴിയും എന്നതും ആശാവഹം തന്നെയാണ്. സർക്കാർ മറ്റൊരു സ്ഥലം കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായും കോടതി തന്നെ ഇതിൻ്റെ പരാമർശത്തിൽ നോക്കിൻ, എന്തേ പെരിയാറിലേക്ക് കൊണ്ടുപോയിക്കൂടെ അതായിരുന്നു എന്നാണ് ചോദ്യം. പെരിയാർ എന്ന് പറയുന്നത് 925 സ്ക്വയർ കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. യഥാർത്ഥത്തിൽ പറമ്പിക്കുളം 287 ആണ് നേരത്തെ ഉണ്ടായിരുന്ന ടൈഗർ റിസർവ് എന്ന നിലയിലുള്ളത്. അതിൽ നിന്ന് വിപുലീകരിച്ചാണ് ജനവാസ മേഖലയിലേക്ക് ഉൾപ്പെടെ വ്യാപിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ 640 സ്ക്വയർ കിലോമീറ്റർ ദൈർഘ്യത്തിൽ കിടക്കുന്നത്. ദൈർഘ്യം കൊണ്ടാവാം, ജനവാസം കൊണ്ടാവാം, ആ നിലയിലേക്ക് ഇത് പറമ്പിക്കുളത്തുള്ള 14 ആദിവാസി ഊരുകളെ മാത്രമല്ല ബാധിക്കുക, ഇതിൻ്റെ തൊട്ടടുത്ത് ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ചിന്നകല, മറ്റേ നമ്മുടെ മലക്കപ്പാറ, ആ വഴിക്ക് കയറി പോകാം, നേരെ ആലത്തൂർ നിയോജക മണ്ഡലത്തിൻ്റെ കുഞ്ചിയാർപതി തളിയക്കല്ലിലേക്ക് പോകാം, അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലേക്ക് പോകും. ഈ ആനയ്ക്കറിയില്ലല്ലോ കേരളത്തിൻ്റെ അതിർത്തി ഏതാണെന്ന്. സ്വാഭാവികമായിട്ട് തമിഴ്നാട് അതിൻ്റെ ബോർഡറാണ് ആനമലയും മറ്റുമൊക്കെ. അതുകൊണ്ട് തന്നെ അതൊരു മറ്റൊരു പ്രശ്നത്തിലേക്ക് വരില്ലേ, അന്തർ സംസ്ഥാന പ്രശ്നമായിട്ട് വരില്ലേ. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും
ആ പിന്നെ ആ പറമ്പിക്കുളത്തിലേക്ക് കൊണ്ടുവിടാനുള്ള കോടതി എടുത്തിട്ടുള്ള ഉത്തരവ് തന്നെ അത് നിലനിൽക്കും എന്ന് കോടതി പറയുമ്പോൾ തന്നെ കോടതി പറഞ്ഞു ഇതിൽ മറ്റൊരു തീരുമാനം അത് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ, അതിനുശേഷം ഒരു ഉത്തരവ് പ്രഖ്യാപിക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണല്ലോ പറഞ്ഞത്. അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായൊരു തടവ്. സർക്കാരിൽ 100% പ്രതീക്ഷയുണ്ട്. കോടതി തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ ഇത് ഭരണകക്ഷിയുടെ ഒരു MLA അല്ലേ എന്നാണ് ചോദിച്ചത്. ഭരണകക്ഷിയുടെ MLA തന്നെ. ഈ ഭരണത്തിന് വിരുദ്ധമായൊരു സമീപനമല്ല. ജനവികാരം ഉയർന്നു വരുമ്പോൾ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും ഭയപ്പാടും ആശങ്കയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ അതിൻ്റെ മുന്നിൽ നിൽക്കുക എന്നുള്ള കടമയാണ് ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. ഇതേ ഉത്തരവാദിത്വവും കടമയും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നാളത്തെ ഒരു ദിവസമാണ് മുന്നിലുള്ളതെങ്കിലും അടുത്ത ദിവസം തന്നെ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാരെയും നേരിട്ട് കാണേണ്ടതുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് വിവരം അറിയിക്കും. സർക്കാരെങ്ങാനും പറമ്പിക്കുളം പറയില്ലെന്നാണ് എൻ്റെ 100% വിശ്വാസം. പറഞ്ഞാൽ പറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം എന്ന് അപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന എനിക്കൊരു പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനമൊക്കെ ആയിട്ട് ആലോചിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് ആലോചിച്ച് അവിടുത്തെയുള്ള കർഷക സമിതിയും ജനപ്രതിനിധികളും എല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് പോകാൻ തീരുമാനിക്കൂ. തീർച്ചയായും ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് എന്ന് പറയുന്നത് കോടനാടിലേക്കാണ്. കോടതിക്ക് ഇപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഇതിന് എല്ലാ ആനകളെയും കൂട്ടിലടയ്ക്കുക എന്നുള്ളതല്ല ശരി. അതിന് ആനയ്ക്ക് ആനയുടെ വാസസ്ഥലം എവിടെയാണോ അവിടെ തന്നെ ഇരിക്കട്ടെ എന്നാണ്. സ്വാഭാവികം അതിന് സുരക്ഷിതമായൊരു സ്ഥലം എവിടെയാണെന്ന് ബഹുമാനപ്പെട്ട വനമന്ത്രിയുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ സുരക്ഷിതമല്ലെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ തന്നെയാണ് വിശ്വാസവും ഞങ്ങൾക്കുള്ളത്.